നമസ്കാരം. ഞാൻ ബീന ടീച്ചർ. ഓണസദ്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം ഏതെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം എല്ലാ വിഭവങ്ങളും പ്രിയപ്പെട്ടത് തന്നെ. എന്നാൽ ഓണസദ്യ ഉണ്ട് കഴിഞ്ഞും നമ്മുടെ നാവിൽ തങ്ങി നിൽക്കുന്നത് ഓണപ്പായസിന്റെ മധുരം തന്നെയായിരിക്കും. പലതരം പായസങ്ങൾ നാം ഉണ്ടാക്കാറുണ്ട്, കഴിക്കാറുണ്ട്. എന്നാൽ ക്യാരറ്റ് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് വളരെ രുചികരമാണെന്ന് മാത്രമല്ല കാണാൻ ഭംഗിയുള്ളതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമാണ്. എന്നാൽ നമുക്ക് ക്യാരറ്റ് സേമിയ പായസത്തിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 2 കപ്പ്, പാൽ 1.5 ലിറ്റർ, സേമിയ 1 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, നെയ്യ് 1/4 കപ്പ്, ബദാം 1/4 കപ്പ്, ഉണക്കമുന്തിരി 1/4 കപ്പ്, കശുവണ്ടിപ്പരിപ്പ് 1/4 കപ്പ്, ഏലയ്ക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ. പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി ഉരുകി വരുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിലെ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ പഞ്ചസാര മുഴുവനായും ക്യാരറ്റിലേക്ക് അലിഞ്ഞു ചേരുന്നതായി കാണാം. നെയ്യും പഞ്ചസാരയും ക്യാരറ്റും കൂടി നല്ലപോലെ വിളയിച്ച രൂപത്തിൽ ആയിരിക്കുന്നത് കാണാം. ഇതിൽ നിന്ന് കുറച്ച് വിളയിച്ച ക്യാരറ്റ് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റുക. പായസം തയ്യാറായ ശേഷം അലങ്കരിക്കുവാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് മാറ്റിവെക്കുക. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി എന്നിവ വറുത്ത് കോരിയെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായ ശേഷം ബാക്കിയുള്ള നെയ്യ് അതിലേക്ക് ഒഴിച്ച് ഉരുക്കിയെടുക്കുക. ഈ ഉരുകിയ നെയ്യിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനിടയുണ്ട്. സേമിയ നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ ബാക്കിയുള്ള പാൽ മുഴുവനായും ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പാല് പിരികയും അടിയിൽ പിടിക്കുന്നതിനും കാരണമാകും. സേമിയ 1/4 വേവ് വരെ വേവിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ സമയത്ത് നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 വേവ് ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര, 1/2 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർക്കുന്നത്. നേരത്തെ 1/4 കപ്പ് ചേർത്തു, ഇപ്പോൾ 1/2 കപ്പ് പഞ്ചസാര. ഇതിൽ പഞ്ചസാരയുടെ അളവ് വളരെ കുറവാണ്, ഇതിനൊരു മീഡിയം മധുരമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പഞ്ചസാര നന്നായി അലിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വിളയിച്ച് പാലിൽ വേവിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർക്കാം. 1-2 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലയ്ക്ക ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം 1-20 മിനിറ്റോളം ഇത് അടച്ചു വെക്കണം. ഇരുന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി സെറ്റായി വരുന്നതിനാണിത്. 20 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പാകത്തിന് വെന്ത് എല്ലാം കൂടി യോജിച്ചിരിക്കുന്നത് കാണാം. ഈ സമയത്ത് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂട് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, വിളയിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എന്നിവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കളറുകളൊന്നും തന്നെ ചേർത്തിട്ടില്ല. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറവും പാലിൻ്റെ വെളുത്ത നിറവും കൂടെ മിക്സായിട്ടൊരു യെല്ലോ ഷെയ്ഡിലാണ് ഈ പായസം കാണപ്പെടുക. ഇത് ഗാർണിഷ് ചെയ്ത് കഴിയുമ്പോൾ വളരെയധികം മനോഹരമായിരിക്കും. മാത്രമല്ല ഇത് കുടിക്കുവാനായിട്ട് വളരെ ടേസ്റ്റിയായ ഒരു പായസമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന
വ്യത്യസ്തവും രുചികരവുമായ ക്യാരറ്റ് സേമിയ പായസം ഉണ്ടാക്കുന്ന വിധം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇതിന്റെ പ്രധാന ചേരുവകൾ ക്യാരറ്റും പാലും ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. ഈ ഓണത്തിന് എല്ലാവരും ഈ പായസം ഉണ്ടാക്കുമല്ലോ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.